കാസർഗോഡിൽ ധാരാളം സദാചാര പോലീസിന്റെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതില് കോൺഗ്രസിന്റെ മൗനം എന്തുകൊണ്ടാണ്? ഇന്നലെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ഒരു കൊലപാതകത്തെ കുറിച്ച് സൂചിപ്പിച്ചു. ജബ്ബാർ, കല്ലയിലെ ജബ്ബാറിന്റെ കൊലപാതകത്തെ കുറിച്ച് സൂചിപ്പിച്ചു. അതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്, ഇതിനെ ന്യായീകരിക്കുകയല്ല. അതേസമയത്ത് മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയിട്ട് വർഗീയ വിഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന താലിബാൻ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള കൃത്യത്തിന് വിധേയനായിട്ട് മരണപ്പെട്ട കോൺഗ്രസ് കുടുംബത്തിലെ ഒരംഗം രജനീഷിന്റെ മരണത്തെ കുറിച്ച് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ആ അവസരത്തിൽ ഒരക്ഷരം പോലും പറയാം? മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല എന്നും കൂടി വ്യക്തമാക്കും. മീപ്പൂര് ക്ഷേത്രം ഉൾപ്പെടെ ധാരാളം ആരാധനാലയങ്ങൾ ഇവിടെ അക്രമത്തിന് വിധേയമായിട്ടുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് അപലപിക്കാൻ പോലും എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറായിട്ടില്ല? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെയാണ് കാസർഗോഡില് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ബാലകൃഷ്ണൻ ഒരു മുസ്ലിം യുവതിയെ പ്രേമിച്ച് വിവാഹം കഴിച്ചു എന്ന പേര് എന്നത് മാത്രമാണ് ബാലകൃഷ്ണന്റെ വധത്തിന് കാരണമായിട്ടുള്ളത്. ആ വധക്കേസിലെ പ്രതികള് മുഴുവനായിട്ട് പിടികൂടിയിട്ടില്ല. എന്തുകൊണ്ട് മാറി മാറി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടും അതിന് കോൺഗ്രസ് നേതൃത്വം വഹിച്ചിട്ടും പ്രതികളെ പിടികൂടാൻ തയ്യാറാകാത്ത, അതിനുവേണ്ടി ഒരു അക്ഷരം പോലും കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് മിണ്ടാത്തു? അതിനുവേണ്ടി എന്തുകൊണ്ട് ശബ്ദമുയർത്താത്തു? അതുപോലെ തന്നെ ഈ പ്രതികളെ, കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഹായം ചെയ്ത പല പ്രമുഖന്മാരും ഇവിടെയുണ്ട്. ആ സംരക്ഷണം നൽകുന്നവരെ കുറിച്ച് അന്വേഷിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുമോ? സർക്കാർ പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുമോ? ഇത്രയും കാര്യങ്ങൾ, ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും കാര്യങ്ങൾക്കെങ്കിലും മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ചോദിച്ചതാണ്, അങ്ങനെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ കോൺഗ്രസ് മിണ്ടാത്തതെന്നതിനെ കുറിച്ച് ഞങ്ങളുടെ ചോദ്യം ഇതാണ്. ഇത് ആത്മാർത്ഥത കൂടിയിട്ടാണ് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഒക്കെ ഇവിടെ ചർച്ചാ വിഷയമാകാത്തത്? സർക്കാർ ഭരിക്കുന്ന കക്ഷിയല്ല, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പുള്ള ഒരു കക്ഷി ഇതിനൊക്കെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഒരക്ഷരം പോലും ഇതിനെ കുറിച്ച് മിണ്ടുന്നില്ല. നല്ല ഉദ്ഘാടന സെഷനിലായിക്കോട്ടെ, അതിനുശേഷമുള്ള സമയത്തായിക്കോട്ടെ, ഇതിനെ കുറിച്ചൊന്നും പരാമർശിക്കുകയോ പോലും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇല്ലാതെ മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് പരിപാടി നടത്തുന്നു, പദയാത്ര നടത്തുന്നു എന്ന് പറയുന്നതിൽ എന്താ ഔചിത്യമാണുള്ളത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചോദ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനാക്കി, രമേശ് ചെന്നിത്തലയോട് ചോദിക്കാനാക്കി.
പദയാത്ര പുതിയൊരു സംഘർഷം ഉണ്ടാക്കാൻ വഴിവെക്കുന്നതാണ് എന്ന് പറയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. മുസ്ലിം ലീഗിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും മാത്രമാണ് ഈ പരിപാടി. മുസ്ലിം ലീഗാണ് ഇതിന്റെ സ്പോൺസർ. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉണ്ടാവേണ്ടത് അതിന്റെ പരിപാടിയാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ട് മറ്റു യു ഡി എഫ് ഘടകകക്ഷികൾ പങ്കെടുക്കാത്ത അവര് മറിയിക്കാം. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയൊക്കെ ഉദ്ഘാടന സെഷനിൽ മുഖ്യമന്ത്രി പോലും ഉണ്ടായിരുന്നു. എന്നിട്ടും ആരും എത്താത്തത് മറ്റൊന്ന്. കഴിഞ്ഞ ദിവസം സമാധാന കമ്മിറ്റിയിൽ നടന്നിട്ടുള്ള ചർച്ച നമുക്ക് എല്ലാവരും അറിയാം. മുസ്ലിം ലീഗിന്റെ രണ്ട് എംഎൽഎമാർ, രണ്ട് മുൻ മന്ത്രിമാർ, ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വം ഒന്നടക്കമാണ് പോലീസ് സ്റ്റേഷനുകളിലും മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരും കയറി ഇറങ്ങി സമ്മർദ്ദം ചെലുത്തി ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് ഇറങ്ങുന്നു. അവരെ കൂട്ടിയിട്ട് അവരെ ഒപ്പം നിന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടി പദയാത്ര നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ അതിനെ അംഗീകരിക്കും. എന്നെ നൽകുന്ന എം എൽ എയും അബ്ദുൾ റസാഖ് എം എൽ എയും ഒക്കെ സമ്മതിച്ചതാണ്. ഞങ്ങളൊക്കെ പോയിരുന്നു, ചില ആൾക്കാരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു 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 എം എൽ എമാറും മുൻ മന്ത്രിമാറും അടങ്ങുന്ന ഒരു പാർട്ടിയുടെ ഈ ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ മതസമ്മർദ്ദം വേണം എന്ന് പറഞ്ഞാൽ അതൊരു അർത്ഥശൂന്യമായിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പിന്നാത്ര ഒരു ഉദ്ദേശമില്ല. ഈ പ്രത്യേക സേനയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ പ്രത്യേക സേന ഉപയോഗിക്കാത്ത സർക്കാരിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ കാസർഗോഡുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ വിഭാഗം നമ്മള് സംയമനം പാലിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞത് ഒരു കാര്യം, ബി ജെ പിക്ക് പോലും സ്വന്തം പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ബി ജെ പി ഓഫീസിനായ കല്ലറുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്ന പ്രകടനം അക്രമാസക്തമായി. നിങ്ങളുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പറ്റാതെ പിന്നെ അതിനുശേഷം നിങ്ങൾ പ്രത്യേക സേനയാണെന്ന് പറയുന്നത് എന്താ കാര്യം? ബി ജെ പി ഓഫീസ് അക്രമവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രകടനത്തിലുണ്ടായ ഒരു പ്രവർത്തകനും അക്രമം അഴിച്ചുവിട്ടില്ല. പ്രകടനത്തിന് നേരെയാണ് അക്രമം ഉണ്ടായത്. പ്രകടനത്തിന് നേരെയാണ്, പ്രകടനം കഴിഞ്ഞ് പാസ്സായ ശേഷം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പല കടകൾക്കും നേരെ കല്ലെറിഞ്ഞിട്ടുള്ളത്. പോലീസും നാട്ടുകാരും കയ്യോടെ അത്തരം അക്രമികളെ പിടികൂടി എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവർക്കെതിരായിട്ട് കേസെടുക്കരുത് എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് രണ്ട് എം എൽ എമാരും രണ്ട് മുൻ മന്ത്രിമാരും അടങ്ങുന്ന മുസ്ലിം ലീഗിന്റെ മുഴുവൻ ജില്ലാ നേതൃത്വവും സ്റ്റേഷനിലേക്ക് കയറിയത്. കയ്യോടെ പിടിച്ചു. അല്ലാതെ ബി ജെ പി പ്രവർത്തകർക്കെതിരായിട്ട് ഒരാൾ പോലും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പ്രകടനം നടത്തിയതിന്റെ പേരിൽ, അനുവാദമില്ലാതെ പ്രകടനം നടത്തി എന്നതിന്റെ പേരിൽ ബി ജെ പിക്ക് എതിരായിട്ട് ബി ജെ പി പ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്തു എന്നല്ലാതെ ആ സംഭവത്തിൽ അക്രമം വഹിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളും പരാതിപ്പെട്ടിട്ടുമില്ല, ഒരാൾക്ക് അങ്ങനെ ഒരു പരാതിയുമില്ല. നടന്നിട്ടേ ഇല്ല. ബി ജെ പി നേതാക്കൾ നിയന്ത്രിച്ചു പ്രവർത്തകരെ, ഞങ്ങളെ സംയമനം പാലിച്ചു. ഇത്ര പ്രകോപനം ഉണ്ടായിട്ടും സംയമനം പാലിച്ചത് അക്രമം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഞങ്ങൾക്ക് നേരെ വളരെ ശക്തമായിട്ടുള്ള അക്രമം അഴിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഞങ്ങള് സംയമനം പാലിച്ചത് കൊണ്ടാണ് പ്രശ്നങ്ങളില്ലാതെ. ബി ജെ പി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഇത്തരം കലാപങ്ങൾ പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എന്നുവെച്ച് ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിന് വർഗീയമായിട്ട് ചിത്രീകരിച്ച് നിർത്തി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായി. ആ അപ്രിയ സത്യങ്ങൾക്ക് നേരെ കണ്ണടക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല, അത് ഞങ്ങൾ പറയുന്നുണ്ട്, ഇനിയും പറയും.
അങ്ങനെ തുടർച്ചയായിട്ട്